ആ ഞങ്ങൾ താണ്ട ക്ഷേത്രത്തിൽ വരെ വന്നേ. ആ ഞങ്ങൾ താണ്ട ഇപ്പോഴങ്ങ് എത്തും. ആ ഓക്കെ ഓക്കെ. എവിടെ ആയിരുന്നു കട? എവിടെ ആയിരുന്നു എന്നാ പറഞ്ഞത്? ആ അവക്ക് രണ്ട് ടോപ്പ് മേടിക്കണമായിരുന്നു. ആ ഇതാ എത്തി എത്തി എത്തി. ഇപ്പം എത്താം. പെട്ടെന്ന് പെട്ടെന്ന്. ഇവിടെ എങ്ങോട്ടല്ലായിരുന്നോ പറഞ്ഞേ? ആ ശരി കാണാം. താഴെയടി പെട്ടെന്ന് നടക്ക് ചേട്ടാ. ചേട്ടാ അതുകൊണ്ട് ആ കറുത്ത ഷട്ടിട്ടവന്റെ നോട്ടത്തിൽ എന്തോ ഒരു വശപ്പശ വലിയോ. എന്തി നോക്കട്ടെ, നോക്കുന്ന പോലെ കാണിച്ചാ മതി. നീ ഇപ്പൊ നമുക്ക് വീട്ടിൽ പോ. എന്താ നീ ഇപ്പൊ ഇവിടെ എന്നാ പ്രശ്നമാവും? പെട്ടെന്ന് വീട്ടിൽ പോവാ. ചേട്ടാ, ചേട്ടൻ എന്തിനാ ഈ ടെൻഷൻ അടിക്കുന്നേ? അമ്പലത്തിൽ നിന്ന് വന്നപ്പോ തൊട്ട് തുടങ്ങിയതാ, എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? എന്നോട് പറ, എനിക്കും ഇത് കണ്ട് വേവലാതി വരുന്നു. അഞ്ചു വർഷം മുമ്പുള്ള സംഭവത്തിന്റെ പ്രതികാരം വീട്ടാന് രാജശേഖരന്റെ മോനും അമ്പലത്തിൽ വന്നു. എന്നവൻ ചേട്ടനോട് പറഞ്ഞോ? അവന്റെ നോട്ടത്തിൽ ഞാൻ കണ്ടു. ആ എനിക്കും തോന്നി ഒരു വഷള നോട്ടം, വെച്ചൊരെണ്ണം പൊട്ടിക്കാൻ തോന്നി. ചേട്ടൻ ശ്രദ്ധിച്ചായിരുന്നല്ലേ? അവന്റെ കണ്ണിനെ തീനീ കണ്ടില്ലേ? ഇല്ല, ഞാനത് ശ്രദ്ധിച്ചില്ലായിരുന്നു. ഒരാള് പ്രതികാരം ചെയ്യാൻ തുനിഞ്ഞിറങ്ങിയ അവനത് ചെയ്തേ മടങ്ങും. ഇപ്പൊ ഇതിനകത്ത് പ്രതികാരം ചെയ്യാൻ മാത്രം എന്തോ ഉണ്ടായത്? പണ്ടെങ്ങാണ്ട് അവന്റെ അച്ഛനെ ചേടൊന്ന് അടിച്ചു, അയാളൊന്ന് ചത്തു. അതിനിപ്പോ ഇത്തരം പ്രതികാരം ഉണ്ടോ? ഇത്ര വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവം ഇല്ലയോ? സ്വന്തം അച്ഛനില്ലയോ? വേറെ ആളുടെ അച്ഛനൊന്നും അല്ലല്ലോ. അയാൾ അതങ്ങ് ക്ഷമിച്ചോളൂ. ചേട്ടൻ ടെൻഷൻ അടിക്കണ്ട. വേണ്ട, ഒരിക്കൽ താഴ്ത്തി വെച്ച ആയുധം അതിനി പൊടിത്തട്ടി എടുക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. എനിക്ക് വേണം എൻ്റെ ഏട്ടനെ. എൻ്റെ കൂടെ ഞാനില്ലേ, പിന്നെ എന്തിനാ ആയുധം? ഞാനുണ്ട് എൻ്റെ ശക്തിയായിട്ട്. സ്ത്രീ ശക്തിയാണ് ഏട്ടാ ഏറ്റവും വലുത്. നിനക്കും എൻ്റെ കുഞ്ഞിനും വേണ്ടി ഞാൻ ഒന്നിനും പോകുന്നില്ല. പക്ഷേ ഗജനെ അജനെ നീ വിളിക്കണം. ഹലോ. എവിടായിരുന്നടാ മക്കളെ ഇത്രയും നാൾ? ഞങ്ങളിവിടെ ഉണ്ടായിരുന്നു. അണ്ണനല്ലേ ഞങ്ങളെ കല്യാണം പോലും വിളിക്കായിരുന്നേ. ഇന്ത്യയിലുള്ള മൊത്തം ഗുണ്ടകളെയും വിളിച്ചു, ഞങ്ങളെ മാത്രമാണ് വിളിച്ചില്ലല്ലോ. അണ്ണ സങ്കടമുണ്ട്. പേടിച്ചിട്ടാ ഇന്ത്യയിലെ മറ്റു ഗുണ്ടകളൊക്കെ കല്യാണം കൂടാൻ വന്നാൽ കല്യാണം കൂടി മാനമര്യാദയ്ക്ക് അങ്ങ് പോവും. പക്ഷെ നീയൊക്കെ അങ്ങനാന്നോ? വലിയില്ല, കുടിയില്ല, ഒന്നുമില്ല. പക്ഷെ ചെയ്യുന്ന തെമ്മാടത്തിനെ മൊത്തം പച്ചയ്ക്കല്ലേ? കുത്തി കീറുമല്ലേ നിങ്ങളെല്ലാരേ? ഫലമുണ്ടാക്കാതിരിക്കാൻ പേടിച്ചിട്ട് തന്നെയാ വിളിക്കാവുന്നത് കല്യാണം. എന്താണ് പ്രശ്നം? ആരാ ഞങ്ങൾ തീർക്കണ്ടേ? ഇവിടെ ആരും തീർക്കാനും പ്രശ്നം ഉണ്ടാക്കാനോ ഒന്നും അല്ല നിങ്ങളെ വിളിച്ചു വരുത്തിയത്. അണ്ണനൊരു മെന്റൽ സപ്പോർട്ട്, അത്രേ ഉള്ളൂ. അണ്ണനൊരു പ്രശ്നം വന്നപ്പോ നിങ്ങളെ കാണണമെന്ന് തോന്നി, അത്രേ ഉള്ളൂ. പ്രിയ ഒന്നുമില്ലടാ മക്കളെ. അഞ്ചു വർഷം മുമ്പ് നമ്മൾ തീർത്ത രാജശേഖരൻ. അവനെ പണ്ട് വെട്ടി നുറുക്കി കൊമ്മയില്ലയോ? അവന്റെ മോൻ നാട്ടി വന്നിട്ടുണ്ട്. അവന്റെ മോൻ? അവൻ്റെ മോനെ ഞങ്ങൾ അമ്പലത്തിൽ വെച്ച് കണ്ടു. അവൻ്റെ കണ്ണിലെ തീ എനിക്ക് കാണാൻ പറ്റി. പ്രതികാരം ചെയ്യാൻ തന്നെ വന്നെയാ. എന്തോ ശരീരത്തിന് എനിക്കൊരു ബലം കുറയുന്ന പോലെ. അവൻ എന്നെ കൊല്ലൂടാ.
ഞങ്ങളിവിടെ ഉള്ളപ്പം അവൻ ഇവിടെ വന്ന് അന്നനെ തൊട. എന്തിയെന്നാ അന്ന് അവനെ പണിതാ ഉറുമി. ഗരുഡഗമല നമാ പുരന്ദര എന്തുണ്ണത് പാക്ക് ചൊരണ്ടാന്. അയ്യോ ഇവിടുന്ന് ഉറുമയും തേടി. ഉറുമി മൊത്തം തുരുമ്പിച്ചായിരുന്നു. ഞാനതെല്ലാം വൃത്തിയാക്കി തുരുമ്പില്ലാത്ത ഭാവം കൊണ്ട് ഒരു പിച്ചാത്തി ഉണ്ടാക്കി. അതാവുമ്പോ നമുക്ക് ഉപകാരപ്പെടുവല്ലോ അടുക്കളയിൽ. ഇത്രയും നീളമുള്ള സാധനം കൊണ്ട് എന്തോ ചെയ്യാനാ? ഒരു പ്ലാസ്റ്റിക് പിടി കിട്ടു. ആ എന്തിനാ ആപ്പിളി എത്താൻ വന്നത്? പൂള 10 മീറ്ററിന്റെ ഉറുമി ഇപ്പൊ 5 ഇഞ്ച്. ടാലന്റ്? യെസ്. വല്ലാത്ത അജ ഗജ രാജശേഖരന്റെ മോൻ. അണ്ണാ അണ്ണം ബാക്ക്, ഞങ്ങൾ മുന്നിൽ പോകാം. ബാജ ഗജ നിക്കേ. അവൻ വെറും കൈയോടെ ആയിരിക്കത്തില്ല വന്ന് നിൽക്കുന്നത്. അവൻ്റെ കയ്യിൽ എന്തെങ്കിലും ടൂള് കാണും. ചേട്ടാ നമുക്ക് ആ CCTV നോക്കിയാലോ? ണുങ്ങള് ഡീൽ ചെയ്തോളാം. പോകത്ത് പഴയ കണക്ക് തീർക്കാനോ പ്രതികാരം ചെയ്യാനോ വന്നതാണെങ്കിൽ അത് ഞാൻ എന്തുവാണോ ചെയ്യ്, എന്നെ ജരിപ്പിങ്ങ. എന്റെ ചെരുപ്പാണ്, ഒരു മര്യാദ ഒക്കെ വേണം കേട്ടോ. രാവിലെ അമ്പലത്തിൽ ചെയ്യണ്ട നമ്മള്. എന്റെ ചെരുപ്പ് മാറിയിട്ടുണ്ട് വന്നിട്ട് എന്തും വേണ്ടി ഓടി നിറയും ഇങ്ങനെ പറയാം. ഓക്കെ ഓക്കെ, എവിടെ ആയിരുന്ന കട? എവിടെ ആയിരുന്നാ പറഞ്ഞത്? ആ ചെരുപ്പ് മാറി ഇട്ടായിരുന്നു ഞാൻ. മാറ്റിട്ടൂടെ. ആ പിന്നെ ഈ മൂർച്ചയുള്ള സാധനം ഇവിടെ വെളിയൊന്നും കൊണ്ടല്ലേ പിള്ളേരൊക്കെ ഉള്ള വീടില്ല. അകത്തുണ്ട്. രാവിലെ തേങ്ങ വെട്ടാൻ വന്നവന് അവിടെ വെച്ചിട്ട്. ശരി എനിക്കും ചേട്ടനും സന്തോഷകരമായ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ക്ഷണിക്കപ്പെടാത്ത ആ അതിഥി കടന്നു വന്നു. ഞങ്ങളുടെ ജീവിതത്തിന് വേണ്ടി, എൻ്റെ ഏട്ടൻ്റെ സമാധാനത്തിന് വേണ്ടി ആ അതിഥിയെ ഇരു ചെവി അറിയാതെ ഞാൻ പറഞ്ഞയച്ചു. എല്ലാം ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി. ഇനി ഇവനെ പറ്റി ആരെന്തു ചോദിച്ചാലും നമുക്കറിയില്ല. നമ്മൾ മിണ്ടില്ല, നമ്മൾ ഇവനെ കണ്ടിട്ടില്ല. നീ അതേ പറ്റു. Mm-hmm.